ഞാനൊന്ന് പറയട്ടെ, എന്റെ ബോധു, ഞാൻ എങ്ങനെ ഇരിക്കും സമാധാനമായിട്ട്? ഇങ്ങനെ ഒരെണ്ണം പുരന്നറിഞ്ഞിരിക്കുമ്പോ എന്റെ ബുദ്ധിമുട്ട് നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിപ്പോ മൂന്നാമത്തെ ആലോചനയാണ് മുടങ്ങുന്നത്. ആ സുഗതം വന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താന്ന് പറഞ്ഞ പോയാളാ ഇപ്പൊ വിളിച്ചിട്ട് പറയണ്ട് കല്യാണം നടക്കൂല. നടക്കാതിരിക്കാൻ വേണ്ടി എന്ത് പ്രശ്നമാണ് നമ്മുടെ ഈ കുടുംബത്തിലുള്ളത് അല്ലെങ്കിൽ ഇവനുള്ളത്? ഇതിപ്പോ ഞാൻ മുടക്കിയതല്ലോ, നാട്ടുകാർ ഇടപെട്ടിട്ടാണ് സംഭവം മുടങ്ങുന്നത്. അച്ഛന്റെ പിശുക്കായിരിക്കും കാരണം. അച്ഛന്റെ പിശുക്ക് നാട്ടുകാരെങ്കിലും അവരോട് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ എന്ത് പിശുക്ക് കാണിച്ചാ? നിന്നെ വളർത്തി ഇത്രത്തോളം ആക്കാൻ വേണ്ടിട്ട് ഞാൻ ഇത്തിരി ധാരാളിത്തം കുറച്ചു. അതിനാ പിശുക്കുന്നു. അതേ, ഇവിടെ അച്ഛന്റെ പിശുക്കൊന്നല്ല ഇപ്പൊ വിഷയം, വേറൊരു വിവരം ഞാൻ കേട്ടിക്കണം. അതെന്താണ്? എന്ത് വിവരമാണ്? കേട്ടൊന്നും തോന്നുന്നു വേണ്ട, ഇവൻ കഞ്ചാവെന്നൊക്കെ പറയേണ്ട ആൾക്കാർ. അങ്ങനെ വല്ല ഉണ്ടാടാ നിനക്ക്? ഇല്ല കഞ്ചാവ, ഞാൻ ബീഡിയും കൂടി വലിച്ചിട്ടില്ല ഈ പ്രായം വരെ. അവ അങ്ങനെയൊന്നും ചെയ്യൂല. അങ്ങനെയല്ല ഞാൻ അവനെ വളർത്തത്. തള്ള പോയ പിന്നെ അവന് ഞാൻ പൊന്നെ കരളയെന്ന് പറഞ്ഞ് വളർത്തിയതാണ്. അങ്ങനെയൊന്നും ചെയ്യൂല. ഓന്റെ മുഖത്ത് നോക്കിയാലത് ആരെങ്കിലും പറയും ഓൻ കഞ്ചാവ് പഠിക്കുന്ന ആളാണ്. മൊയ്തൂക്കാൻ എന്നിട്ട് അവൾ എന്താ പറഞ്ഞത്? ഓക്കും കഞ്ചാവ് പഠിക്കുന്ന ആളെ മാണ്ടാണ്. അല്ല പേര് മോനെ, അതിപ്പം മൊയ്ത് മാത്രമല്ലേ ഉള്ളൂ, ഞാൻ ചോദിക്കാണ്, നിന്നെ അറിയാതെ എങ്ങാനും ഈ സാധനം എടുത്ത് വലിച്ചു പോയോ? അച്ഛൻ, ഞാനിത് എന്താന്ന് കണ്ടിട്ടും കൂടി ഇല്ല അച്ഛാ. ഇല്ല, അവ അങ്ങനെ ചെയ്യൂല മൊയ്തു, എനിക്ക് ഉറപ്പുണ്ടവനെ. ഏതായാലും കഴിഞ്ഞ കഴിഞ്ഞു, ചത്ത കുട്ടീന്റെ ജാതകം ഇനി നോക്കണ്ട. അതെ, നല്ല പോലെ ആലോചന ഉണ്ടെങ്കിൽ മൊയ്തു പറ. വേറൊരു ആലോചന ഉണ്ട്, പിന്നെ അത് ആ കുറച്ച് മുന്തിയ ടീം ആ ഉമ്മക്കെ സിങ്ക് ആവൂല. ഞങ്ങൾക്കിപ്പോ എന്താ ഒരു കുറവ്? കുറവൊന്നും ഉണ്ടായിട്ടില്ല. കുടുംബത്തിൽ ഇച്ചിരി ആള് കുറവുണ്ടെന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പാരമ്പര്യവും ഞങ്ങളുടെ അന്തസ്സും അതിനൊന്നും ഒരു കുറവില്ല. പിന്നെ നമുക്ക് അവൻ നോക്കാം. ആ പറയു. തൃക്കാക്കര എടുത്താ. എന്റെ ഓഫീസിന്റെ അടുത്താണ് അച്ഛാ. അതെ അല്ലേ? എന്റെ ഓഫീസ് അവിടെയാ? ആ കാക്കനാട്. ആ തൃക്കാക്കരയില് ബി എസ് എൽ നിന്ന് റിട്ടയർഡ് ആയ ഒരാളാ. മൂപ്പര മോളാണ്. കുട്ടി ഒറ്റ മോള്. ഇപ്പൊ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് നിക്കാ. ബി എസ് സി നേഴ്സിംഗ് നല്ലതാ. നല്ലതാ, പുറത്തോട്ട് പോകാൻ ചാൻസ്. അല്ല, ഈ കൊടുക്കലും വാങ്ങിക്കലും ഒക്കെ എങ്ങനെ? 1.5 ഏക്കർ സ്ഥലത്ത് ബംഗ്ലാവ് പോലത്തെ ഒരു വീട്. ഇത് രണ്ടു കുട്ടിക്കുള്ള. അത് കൊള്ളാം. അല്ല, ഈ 1.5 ഏക്കർ സ്ഥലത്തിന് പട്ടയമൊക്കെ കൃത്യമായിട്ടും? പട്ടയം എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടെങ്കിൽ ഇങ്ങക്കിന് അച്ഛന്റെ കൂടെ പോകും വേണോ അമ്മേന്റെ കൂടെ കിടന്നുറങ്ങണം എന്നാണ് നടക്കുന്ന കാര്യം? നിങ്ങൾ വേറെ ബ്രോക്കർമാർ നോക്കിക്കൊള്ളിട്ടോ. ശരിയാകും, ഇരിക്കാം. അല്ല പിന്നെ എന്ത് വർത്താനം മനുഷ്യൻ പറയണത്? മിണ്ടായിരിക്കാം അച്ഛാ, അച്ഛന്റെ വിവരൊക്കെ ഇടുകൊണ്ടാണ് മൊയ്തൂക്ക് അത് ആലോചിച്ചു. അതെ, ഇത് എനിക്ക് കൊണ്ടുപോകാനില്ല, നിനക്ക് എടുത്തരാൻ. പണ്ടത്തെ അങ്ങോട്ട് നോക്കി, കഴിഞ്ഞ ആലോചനകൾ മുയ്മം മുടങ്ങിയത് നാട്ടുകാർ അറിഞ്ഞിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടാണ്. അതുകൊണ്ട് ഈ ആലോചന നാലാമതൊരാളറിയരുത്. നമ്മൾ മൂന്നാൾ, എന്നാലേ ഇത് നടക്കുള്ളൂ. അതെ അതെ, മനസ്സിലായിട്ടല്ലോ. ഞങ്ങളായിട്ട് ആരോടും പറയാ മതി, ഞാനായിട്ടും ആരോടും പറയില്ല. പിന്നെ പെണ്ണ് കാണണം അന്ന് ഉച്ചക്ക് തന്നെ നമുക്ക് കല്യാണം നടത്താൻ പറ്റുമെങ്കിൽ അത്രയും സംസാരിക്കും. അന്ന് ഉച്ചക്ക് തന്നെ. ആ, ഈ അന്വേഷിക്കുമ്പോ നല്ല പ്രശ്നം ഉണ്ടാണ്. അതേതായാലും നമുക്ക് നോക്കാം. ഏതായാലും ഇപ്പൊ ഈ ബൈക്ക് കൊണ്ട് പോവാം. ഞാൻ ഓരോട് പറയാം കേട്ടോ. എന്നാ പറഞ്ഞ ഞാൻ പോട്ടെ. ഞാനുണ്ട് പോയതൊക്കെ പുറത്തേക്ക്. എനിക്ക് ആ മണ്ടോതിരി ഡോക്ടർ ഒന്ന് കാണണം. വയറിനൊരു ചെറിയ അസ്വസ്ഥ മോള്. അതെ അതെ, അക്കുട്ടി പറഞ്ഞ വാരിയ കേട്ടോ. ഒരുപാട് ആലോചന ഞാൻ കൊണ്ടുപോയിട്ടോ, ഒന്നും അതിന് ശരിയാവില്ല. ഭയങ്കര ഡിമാൻഡ് അവർക്ക്. പക്ഷെ അസുഖത്തിന്റെ കാര്യത്തിലൊക്കെ വയറുപേനക്കോൾ അപ്പ മാറ്റി തരും. ഇതിപ്പോ എന്താറിയാമോ, ഇവന് കല്യാണം നടക്കാത്തതിന്റെ ഒരു ആദിയാണിത്. അതിന്റെ അല്ല, എന്തായാലും കല്യാണത്തിന് മുമ്പ് രോഗങ്ങളൊക്കെ കണ്ട് പോയിക്കോട്ടെ. നമ്മുടെ പോര് പെട്ടെന്ന് തിരിച്ചു വരണേ. അവിടെ എവിടെയും ചുറ്റി തിരിയല്ലേ. നമ്മളെ നാട് നാട്ടുകാരും ഒന്നും നല്ലതല്ല, അതുകൊണ്ട് പറയാ. ഇതെങ്കിലും നടന്നേ മതിയായി. എന്നാലും ആ പട്ടയം കാണുമായിരിക്കും. ഇതൊന്നുമില്ല, ഗ്യാസിന്റെയാണ് ഈ മരുന്നേ. വെറും വയറ്റില് ഒരു 5 ദിവസം കഴിക്കേ. ഈ മനസ്സിലെന്തേലും പ്രയാസം ഉണ്ടെങ്കി ഇങ്ങനെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടാവോ ഡോക്ടറെ? ഇപ്പൊ എന്താ മനസ്സിന് ഇത്ര പ്രയാസം? അത് ഈ കല്യാണം ഒന്നും അങ്ങോട്ട് ശരിയാകണില്ലേ. 2-3 ആലോചന അടുക്ക പിടിക്ക വന്നതാണ്, പക്ഷെ അതങ്ങോട്ട് മുടങ്ങി പോണം. അത് കൊള്ളാം. അങ്ങനെയാണെങ്കി എനിക്കൊക്കെ എന്നും ഗ്യാസ് ആയിരിക്കുമല്ലോ. ആ ഡോക്ടറുടെ കല്യാണം അങ്ങോട്ട് ശരിയാകണില്ല എന്ന് പറഞ്ഞു കേട്ട്. ഒന്നും പറയണ്ട, അച്ഛനെ ഓരോ പിടിവാശിയാണ്. സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് MD എടുത്ത ആളെ കൊണ്ട് എന്നെ കെട്ടിക്കോളൊന്നും വാശിയില്ല. അത് ശരി. അപ്പൊ സത്യനും അങ്ങനെ നിർബന്ധം ഒക്കെ ഉണ്ടാ? പിന്നെ എത്ര കല്യാണാലോചന ഒന്നും അറിയാമോ. അപ്പൊ ഡോക്ടർക്ക് ഈ കോളേജിൽ പഠിക്കണ സമയത്ത് ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടുവച്ചുകൂടായിരുന്ന? ആ, എനിക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നണുണ്ട്. പക്ഷെ അന്ന് ഈ പഠിത്തത്തിന്റെ തിരക്കല്ലേ. പിന്നെ അത് മാത്രമല്ല,
അമ്മ കുഞ്ഞിലെ മരിച്ച പിന്നെ അച്ഛനല്ലേ എന്നെ വളർത്തിയത്. അപ്പൊ ഞാൻ അങ്ങനെയൊന്നും ഓർത്തില്ല. ചെറുപ്പത്തിലെ തന്നെ എന്റെ അമ്മ മരിച്ചതാണല്ലോ. അപ്പൊ അച്ഛന് നിർബന്ധം നല്ലൊരു കാര്യം തന്നെ നടത്തണം. വീട്ടിലും വേറെ ആരുമില്ലേ. അപ്പൊ അന്വേഷിച്ച് വന്നപ്പോ ഈ മൂന്ന് കാര്യവും നാട്ടുകാരും മുടക്കി എന്നാ പറയണത്. മര്യാദക്ക് ആ കോളേജിലൊക്കെ പഠിക്കുമ്പോ ആരെങ്കിലും പ്രേമിച്ചാ പോരായിരുന്നു. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നമ്മളെയൊക്കെ ആരെങ്കിലും പ്രേമിക്കണ്ടേ? എന്താ കാണാ അത്ര മോശമാണ്? ഒരു മേന ഉണ്ടായില്ലല്ല. ഇപ്പൊ ഈ ജോലിയൊക്കെ കിട്ടിയപ്പോ അല്ലേ ഒരുവിധം പെട്ടെന്ന് വെച്ചത്. ശരിയാണ്, അന്ന് സോഡാ കുപ്പി പോലെ. അന്ന് എനിക്കൊരു ആത്മവിശ്വാസം ഒന്നും ഉണ്ടായില്ലേ. അല്ലെങ്കിൽ ആ മണ്ടുവിനെ പ്രേമിച്ചാനെ. എന്റെ വീടിന്റെ മുമ്പിൽ കൂടിയല്ലേ മണ്ടുവും ഷീജയൊക്കെ ട്യൂഷന് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, പറയാൻ ധൈര്യം കിട്ടിയില്ല. അന്നത് പറഞ്ഞെങ്കി ഇപ്പൊ ഇവിടെ വരണ്ടായിരുന്നു. ഗ്യാസിന്റെ കുളി വീട്ടിലിരുന്ന് എഴുതി തന്നാ പോരായിരുന്നു. മരുന്ന് മേടിച്ച് കഴിക്കട്ടെ. അപ്പൊ ഇത് ഈ മുകളിലെ എഴുതിയാണ്, വെറും വയറ്റിലെ കഴിക്കണമല്ലേ. അപ്പൊ രാവിലെ കഴിച്ചിട്ട് ഒരു 3 മണിക്ക് വരാം. അല്ല ഒന്ന് കാണാലോ, ആശ്വാസം ഉണ്ടേ പറയാല. 5 ദിവസം കഴിഞ്ഞ് വന്നാ മതി. എന്നാ ഫോൺ നമ്പർ ഒന്ന് എഴുതിയത്, എന്തെങ്കിലും സംശയം ഉണ്ടെ വിളിക്കാല. ഇപ്പൊ ഇതിലുള്ള ഫോൺ നമ്പർ വിളിച്ചാ മതി. എഴുതിക്കോ. ഇതിലുള്ളത് വിളിച്ചാ മതി. മതി, അതല്ല അച്ഛനാരെങ്കിലും എടുത്താലേ. അല്ല വേറെ ആരെങ്കിലും വരുന്നവരെ നമുക്ക് സംസാരിച്ചിരിക്കാം. വേറെ പേഷ്യൻസ് ഒന്നും ഇല്ല പുറത്ത്. സത്യത്തിൽ എന്താ പ്രശ്നം? എന്നാ ശരി, എന്നാ ഞാൻ വിളിക്കാം. ഐ ലവ് യു പറഞ്ഞേക്കായിരുന്നു. സത്യട്ടാ, ഒരു കാര്യം നടക്കില്ല. ഈ കൊറോണ കൊണ്ട് വന്നതിന് ശേഷം ഒരു കല്യാണം ബ്രോക്കറായ എന്റെ കൈകൊണ്ട് നടന്നില്ല. കല്യാണങ്ങളൊക്കെ അവിടെയും പടി നടക്കണൊക്കെ ഉണ്ടല്ലേ. അല്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്കി, നാട്ടിൽ എത്ര കല്യാണം നടത്തിയ ബ്രോക്കറാണ് ഞാൻ. ഇതൊക്കെ മുടങ്ങി പോവാ. മുടങ്ങാതെ പറഞ്ഞല്ല എന്റെ ശരി, മുടക്ക് അത്. പോയി കണ്ടുപിടിക്കാന്ന് മുടക്കം ചെയ്യേ. എത്ര അങ്ങനെ പറയണത്, ഞാൻ തന്നെ മുടക്കി, നാട്ടുകാര് മുടക്കിയാണ്. വേറൊരു പണിയില്ല. നമ്മള് കഷ്ടപ്പെട്ട് എന്തെങ്കിലും നല്ല ആലോചന കൊണ്ടുവരും, ഏതെങ്കിലും ചക്കന്മാർക്ക് കാണിച്ചു കൊടുക്കും, അല്ലെ പെൺകുട്ടിക്ക് കാണിച്ചു കൊടുക്കും. പിറ്റേന്ന് രാവിലെ അത് മുടങ്ങി. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് ഈ നാട്ടില്. ഇഷ്ടം പോലെ. അതെ, നമ്മുടെ മന്മഥന്റെ പ്യാജാത കുളിക്കലെ. എന്താ ചക്കന്റെ സ്ഥിതി? ഓന് യോഗയില്ല. നാലഞ്ചാലോന് ഞാൻ കൊണ്ടുകൊടുത്തു, നാലും മുടങ്ങി. മുടങ്ങി പറയുമ്പോ നല്ല വീട്ടുകാരാ. മന്മഥനൊക്കെ എന്താ അത്ര മോശം? തന്നെയല്ലേ നല്ല ഒരു ജോലി. മറ്റേ ജുറാസി പാർക്കിൽ ജോലി ഉണ്ടല്ലോ. ജുറാസി ഇൻഫോ പാർക്കിൽ. ഇപ്പോ ഓൻ 5-ാമതൊരു ആലോചന വന്നിരിക്കണം. ആ ഞാൻ നടത്തും. ആ എന്ത് ബല കൊടുത്തും നടത്തും. അതിന്റെ ഒരു വാസിയ നടത്തണം. കഴിഞ്ഞ 4 എണ്ണവും നാട്ടുകാർ മുടക്കിയതാ. അതുകൊണ്ട് ഇത് നാട്ടുകാരൊന്നും അറിയിക്കണില്ല. ഇത് രഹസ്യ. ഇതിപ്പോ ഞാനും ചെക്കന്റെ അച്ഛനും ചെക്കനും മാത്രമേ അറിയുള്ളൂ. സംഭവം തൃക്കാക്കര. സാറ് ഫാമിലിയാ? തൃക്കാക്കരയിൽ ഒരു വാസുദേവൻ ഉണ്ട്. ഒരു BSNL റിട്ടയർഡ് ആയ വാസുദേവൻ. ഭാര്യ ടീച്ചറാണ്, ടീച്ചറാ. ഒരു 1.5 ഏക്കർ സ്ഥലവും ഒറ്റ മോളും. ഒറ്റ മോളും. ഈ പ്യാരുകാതിന്റെ ഭാഗ്യമൊക്കെ ഇത് നടന്നാൽ ഒരാളോട് ഞാൻ പറഞ്ഞില്ല. വേണ്ടല്ലോ, അറിയരുത്. ഇനി ഒരാളോടും പറയണ്ട കാര്യമില്ല. സംഗതി നടക്കട്ടെ. നടക്കോ നോക്കാല്ലേ. നടന്നിട്ട് വേണം എനിക്കിവിടെ ഒന്ന് ഇഞ്ഞി പിടിച്ച് ഒരു കല്യാണെങ്കിലും നടക്കും. കൊറോണ ഇത്ര ചായന്റെ പൈസ അതൊന്നും കുഴപ്പമില്ല. നമുക്കൊരു ഇത് കിട്ടി. അല്ല അങ്ങ് കുഴപ്പമില്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയാലോ. എനിക്ക് ഓണം കണ്ടിട്ടേ അവിടേക്ക് പോകേണ്ട ഒരു കാര്യമൊക്കെ ഒന്ന്. ശരി ആയിക്കോട്ടെ. ഭാര്യ ടീച്ചർ അല്ലേ? ജോലി BSNL. ജോലി BSNL. കകരയില് നാട്. അപ്പൊ എപ്പോഴാ പോവാ? ഞാനിപ്പടെ അങ്ങനെ പോയിട്ട് അവിടെ ഇങ്ങള് പോയിട്ട് വരേ. ഞാൻ പോണോ? അത് നിങ്ങള് BSNL ഇങ്ങള് പോയിട്ട് വരേ. എന്താ മോളെ? അച്ഛാ,
ഞങ്ങൾ അങ്ങോട്ട് വരാച്ചാ. ഞങ്ങളോ? ആരാ കൂടെ? അല്ല, അച്ഛൻ പറഞ്ഞില്ലേ അന്ന് സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് എം ഡി എടുത്ത ആളെ കൊണ്ടേ എന്നെ കല്യാണം കഴിപ്പിക്കുള്ളൂ എന്ന്. അതത്ര തന്നെയുള്ളൂ? ഞാൻ നോക്കിയിട്ട് അത് നടക്കുമെന്ന് തോന്നണില്ല അച്ഛാ. അതെന്താ നടക്കായിക? അത് കണ്ടുപിടിച്ച് കെട്ടിക്കലാണല്ലോ എന്റെ പണി, അത് ഞാൻ ചെയ്തോളൂ. അല്ല അച്ഛാ, അത് നടക്കില്ല എന്ന് തോന്നണു. എന്താ ഈ പറയണ പിന്നെ? പിന്നെ കല്യാണം കഴിക്കാതിരിക്കേ. കഴിച്ചു. കഴിച്ചോ? എന്ത് കഴിച്ചു? അത് നമ്മുടെ പുളിക്കിലെ മന്മഥൻ ചേട്ടന്റെ മോനില്ലേ, പ്യാരിജാതൻ. പുള്ളിക്കാരന്റെ മൂന്നാല് ആലോചന വന്നിട്ട് ആരാണ്ടൊക്കെ കൂടി മുടക്കിന്ന്. അല്ല, ഞങ്ങൾ ആലോചിച്ചപ്പോ പുള്ളിയുടെ കല്യാണം നടക്കണില്ല, എന്റെ കല്യാണം നടക്കണില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. നീ എന്തൊക്കെ പ്രാന്താണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്ന മണ്ടോ? എന്ത് കല്യാണം കഴിക്കാൻ തീരുമാനിക്കണേ? എന്താ കണ്ടമാരെ പോട്ട് കല്യാണം കഴിക്കാ? ഇനിയിപ്പോ അത് ആരും മുടക്കണ്ടെന്ന് ഓർത്ത് ഞങ്ങൾ അപ്പൊ തന്നെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചു? നീ എന്തൊക്കെയാണ് പറയണ? അപ്പൊ അപ്പോ അപ്പൊ ഒന്നും ഇല്ല, ഞങ്ങള് കല്യാണം കഴിച്ചു, അങ്ങോട്ട് വരാണ്. അച്ഛൻ വിളക്കെടുത്ത് റെഡിയായി നിന്നോ. ഹലോ ഹലോ.